ആട്ടി ഓടിച്ചിട്ടും സത്യത്തിൽ ആശ്വാസമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ ആങ്ങളമാര്. ബിഗ് ബോസ് ലൈവിലേക്ക് പോവാം. ഇന്നലെ പാതിരാത്രിയിലും നന്ദനയുടെ പുറകെ നടക്കുമായിരുന്നു ആങ്ങളമാര്. നന്ദന ഒരു വിലയും കൊടുക്കുന്നില്ല, ആട്ടി ആട്ടി പായിക്കുന്നു, പോയിരുന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു, ഒരു രക്ഷയില്ലാതെയാണ് ഇന്നലത്തെ ദിവസം അവസാനിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ നന്ദനയ്ക്ക് പരിക്ക് പറ്റിയല്ലോ, അർജുനുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൻ്റെ ഇടയിൽ കാല് തട്ടി തലകുത്തനെ വീണ നന്ദന. നന്ദനയ്ക്ക് നല്ല പരിക്കുണ്ട്, പെയിൻ ഉണ്ടാവും തീർച്ചയായിട്ടും, നല്ല വീഴ്ചയായിരുന്നു അത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ആശ്വാസമായിട്ട് ആങ്ങളമാർ ഓടിയെത്തി. ആങ്ങളമാരെത്തിയപ്പോൾ ഇപ്പോൾ പെങ്ങൾ ഓക്കെയാണ്, കണ്ണുനീര് തുടച്ചു കൊടുക്കാനാൾ, തലോടാനാൾ, ആശ്വസിപ്പിക്കാനാൾ, ഇതൊക്കെ കൊള്ളാം ജെനുവിനാണെങ്കിൽ. നാട്ടുകാരെ കാണിക്കാനും സ്ക്രീൻ സ്പേസിനും വേണ്ടിയിട്ടാണെങ്കിൽ നല്ല ബോറായിട്ടുണ്ട്. ജെനുവിനായിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ, മനസ്സിനെങ്കിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുമല്ലോ. വളരെ റിയൽ ആയിട്ടുള്ള നിങ്ങളുടെ ഇമോഷൻസ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് എന്ത് തോന്നിയിട്ടും കാര്യമില്ല, അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. നിങ്ങൾക്കത് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി ആശ്വസിപ്പിക്കാം, നാണോ മാനോ ഒന്നും ഇല്ലാതെ പുറകെ പോവാം, ഒക്കെ ആവാം. ഞാൻ സിജോയെയും സായിയെയും കുറിച്ചാണ് പറയുന്നത്. ഇന്നലെ അത്രയും നന്ദനെ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു നാണോ ഇല്ലാതെ നിങ്ങൾ പുറകെ നടക്കുന്നത് വോട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഫ്ലോപ്പ് ഐഡിയയാണ് മക്കളെ. ഇത് വർക്കൗട്ട് ആവത്തില്ല, ഒരു ആവശ്യമില്ലാത്ത കോംബോ ആയി പോയി. എന്തായാലും ബ്രദർ സിസ്റ്റർ, ആ ഒരു ഫീലിങ്സൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ഇത് ഗെയിമിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ആണെങ്കിൽ അട്ടർ ഫ്ലോപ്പായിപ്പോയി എന്നുള്ളത് ആദ്യമേ തന്നെ പറയാം. ഇനി ജെന്യുവിൻ ഇമോഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, മനുഷ്യന്മാർക്ക് അതൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ കാണുന്നവർക്ക് അത് അത്ര ചിലപ്പം നല്ല പോലെ തോന്നണമെന്നില്ല. എന്തായാലും നന്ദനെ ഇടം വലം നിന്ന് ആശ്വസിപ്പിക്കുകയാണ് ആങ്ങളുകുട്ടിമാർ.